നമസ്കാരം. 25 വർഷങ്ങൾക്കുള്ളിൽ കേരളം പട്ടി വളർത്ത് കേന്ദ്രമായി തീരും. ഇന്ന് കിറ്റക്സ് സാബുവിന്റെ ഒരു പ്രസ് മീറ്റിൽ കേൾക്കാനിടയായ അതിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണത്. കേരളത്തിൽ ഇപ്പോൾ തന്നെ 40% മാതാപിതാക്കളുടെ കൂടെ പട്ടികളാണ് ഉള്ളത്. 25 വർഷങ്ങൾക്ക് ശേഷം അത് 90% ഉയരുമെന്നാണ് പറയുന്നത്. എത്ര നഗ്നമായ ഒരു യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം തുറന്നു കാട്ടിയത്. കേരളത്തിലെ ഒട്ടുമിക്ക ഹൗസിംഗ് കോളനികളിലും മഷിയിട്ട് നോക്കിയാൽ പോലും 20-40 വയസ്സ് പ്രായത്തിനിടയിലുള്ളവരെ കാണാനേയില്ല. വീടുകളിൽ ഒരൊറ്റ മക്കൾ പോലുമില്ല. അവരെല്ലാം ഒന്നുകിൽ പട്ടികളെ തലോടി അല്ലെങ്കിൽ പട്ടികളെ പോലെ കാവൽ ജോലിയുമായി മരണം കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളിൽ കഴിവും ബുദ്ധിയും ഉള്ളവർ കേരളം വിട്ടുപോകുന്നത്? നിഷ്പക്ഷമായി ഉത്തരം പറഞ്ഞാൽ ബുദ്ധിയും കഴിവുമുള്ള ഒരാൾക്കും ഒരു തൊഴിൽ സാധ്യതയുമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ നമ്മുടെ രാഷ്ട്രീയക്കാർ എത്തിച്ചുവെന്നതാണ്. ഇന്നും കേരളത്തിലെ അഭ്യസ്തവിദ്യരായ 43% കേരളത്തിൽ തൊഴിലില്ല. കേരളത്തിന്റെ സാമ്പത്തിക രംഗം തകർന്ന് തരിപ്പണമായെന്നത് മാത്രമല്ല ഇതുകൊണ്ടുണ്ടായ വിപത്ത്. അതീവ മാരകമായ പല സാമൂഹിക പ്രശ്നങ്ങളിലേക്കും കേരളം അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്ന്, നോക്കാനോ സംരക്ഷിക്കാനോ പരിചരിക്കാനോ മക്കളില്ലാതെ വിഷമിക്കുന്ന മുതിർന്ന പൗരന്മാർക്കുണ്ടാവുന്ന മാനസിക ശാരീരിക പ്രശ്നങ്ങൾ, അനാഥത്വം. രണ്ട്, ബുദ്ധിയും കഴിവുമുള്ള ആധുനിക തലമുറ മുഴുവൻ അന്യയിടങ്ങളിലേക്ക് ചേക്കേറേണ്ടി വരുമ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് യാതൊന്നിനും കൊള്ളാത്ത തിരിവ് പേടുകളായവർ മാത്രം. മൂന്ന്, അത്തരം പേട് മനുഷ്യരാൽ സൃഷ്ടിക്കപ്പെടുന്ന അതിനേക്കാൾ പേടുകളായ അനന്തര തലമുറ. ഇപ്പോൾ തന്നെ അവർക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും ഭാവിയിൽ കേരളം മുഴുവൻ അത്തരം ശരാശരി ബുദ്ധിയില്ലാത്ത വിഡ്ഢികളെ കൊണ്ട് നിറയുമെന്ന പ്രശ്നം. കേരളത്തിൽ നിന്ന് അപകടകരമായ അളവിൽ ബുദ്ധിചോർച്ചയുണ്ടെന്നതും അതിന്റെ ഫലമായി ഇവിടെ അവശേഷിച്ചിരിക്കുന്നവരിൽ ഭൂരിപക്ഷം ബുദ്ധിയുക്തിശക്തി ഇല്ലാത്തവരാണെന്നതിനുള്ള തെളിവുകൾ ഏറെ നൽകാനാവും. ഏറ്റവും നല്ല തെളിവ് ബുദ്ധിയുക്തി എന്നിവയിൽ നിന്ന് ഏറെ അകന്ന അതില്ലാത്തവരുടെ ആശ്രയമായ മതം, രാഷ്ട്രീയം എന്നിവയ്ക്ക് ഇന്ത്യയിൽ മറ്റെവിടെയുമില്ലാത്ത പ്രസക്തി, പ്രാധാന്യം കേരളത്തിലുണ്ടെന്നതാണ്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബന്ധുഹർത്താലും സമരവും നടത്തുന്നയിടം, മതഭീകരർക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നയിടം, മദ്യം, ലോട്ടറി എന്നിവ സർക്കാരിന്റെ മുഖ്യ വരുമാന സ്രോതസ്സായ ഇടം, കൃഷിയില്ലാത്ത ഇടം, എന്തിനും അന്യരെ ആശ്രയിക്കേണ്ട ഇടം, മതവർഗീയതയ്ക്ക് വളരാൻ ഏറ്റവും യോജിച്ച ഇടം, ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഇടം, സ്വർണം, മയക്കുമരുന്ന് കള്ളക്കടത്ത് കേസിന്റെ കേന്ദ്രം തുടങ്ങി എത്ര വേണമെങ്കിലും തെളിവുകൾ കാട്ടാനുണ്ട്. 20 വർഷങ്ങൾക്കുള്ളിൽ കേരളം അറിയപ്പെടുക മന്ദബുദ്ധികൾ, മന്ദബുദ്ധികളെ ജനിപ്പിച്ചുവിടുന്ന മന്ദബുദ്ധികളുടെ സ്വന്തം സംസ്ഥാനം എന്നായിരിക്കുമെന്നതിന് ഒരു സംശയവും വേണ്ട. കാരണം ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ളവർക്ക് കൊടുക്കേണ്ട അവസരങ്ങളെല്ലാം ഇല്ലാതെയാക്കി അവരെ നാടുകടത്തി ഓടിച്ചുകൊണ്ട് രാഷ്ട്രീയം, മതം എന്നീ രണ്ടേ രണ്ട് വ്യവസായങ്ങൾ മാത്രം വിജയിക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചതാണ്. അതാരൊക്കെ ചേർന്നായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയം, മതം എന്നീ വ്യവസായങ്ങളുടെ അടിസ്ഥാനം അന്ധമായ ഭക്തിവിശ്വാസമാണ്. ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലായ്മയാണ്. അതൊരിക്കലും ബുദ്ധിയുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ടാണ് മനഃപൂർവ്വം കഴിവുള്ള സകല ചെറുപ്പക്കാരെയും ഇവിടെ നിന്ന് ഓടിച്ചിരിക്കുമെന്ന പ്രതിജ്ഞ ഈ രണ്ടു കൂട്ടരും കൂടി എടുത്തിരിക്കുന്നത്. 20 കൊല്ലങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ലോകത്താദ്യമായി പട്ടികൾക്ക് വോട്ടവകാശമുള്ള ഇടമായി കേരളം വന്നേക്കും. കാരണം അന്ന് ഇവിടെ ഉണ്ടാവുക എഴുന്നേറ്റ് നടക്കാനാവാത്ത കുറെ വയസ്സന്മാരും വയസ്സികളും അവർ വളർത്തുന്ന കുറെ ബുദ്ധിയും വിവരവും അതിലേറെ നന്ദിയുമുള്ള പെഡിഗ്രി നായകളായിരിക്കും. ഹാ, എൻ്റെ കേരളം എത്ര സുന്ദരം. വെബ്രസ് തത്തുമൈ ന്യൂസ്.